ഇന്ത്യയ്ക്ക് ആകാശ കരുത്തു കൂട്ടാൻ റഫേൽ തന്ന് സഹായിച്ച ഫ്രാൻസിൽ നിന്നും ഇന്ത്യൻ സേനയ്ക്ക് അടുത്ത സമ്മാനം. സമുദ്രത്തിലും അജയ്യരാവാൻ ഫ്രഞ്ച് കമ്പനിയുടെ സഹായത്തോടെ ഇന്ത്യൻ നാവികസേന അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച INS കരഞ്ച് ഇനി നാവികസേനയുടെ ഭാഗം. നാവികസേനയുടെ സ്കോർപിയൻ ക്ലാസ് മുങ്ങിക്കപ്പലായ INS കരഞ്ച് മാർച്ച് 10 കമ്മീഷൻ ചെയ്യും. മുംബൈയിലാണ് INS കരഞ്ച് കമ്മീഷൻ ചെയ്യുക. ഇന്ത്യ നിർമ്മിച്ച അന്തർവാഹിനി INS കരഞ്ച് ഈ മാസം ഔദ്യോഗികമായി നാവികസേനയുടെ ഭാഗമാകും. ഫ്രഞ്ച് കമ്പനിയുടെ സഹകരണത്തോടെ മസഗോൺ ഡോക്ക് ലിമിറ്റഡാണ് അന്തർവാഹിനി നിർമ്മിച്ചത്. 3 വർഷത്തെ സമുദ്ര പരിശീലനം പൂർത്തിയാക്കിയതോടെയാണ് INS കരഞ്ച് നാവികസേനയ്ക്ക് കൈമാറിയത്. 70,000 കോടി രൂപ ചെലവ് വരുന്ന പ്രോജക്റ്റ് 75-ന്റെ ഭാഗമായി ഫ്രഞ്ച് സഹകരണത്തോടെ ഇന്ത്യ നിർമ്മിക്കുന്ന 3-ാമത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയാണ് INS കരഞ്ച്. ശക്തമായ സഖ്യമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത്. ഇന്ത്യൻ വായുസേനയ്ക്ക് ശക്തിയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കാൻ കരുത്തരായ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ശക്തമായ സഖ്യമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളത്. ഇന്ത്യൻ വായുസേനയുടെ ശക്തിയെയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കാൻ കരുത്തരായ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. കൃത്യസമയത്തുള്ള റഫേലിന്റെ രംഗപ്രവേശം ഇന്ത്യയുടെ എക്കാലത്തെയും ശത്രുക്കളായ പാകിസ്ഥാനെയും ചൈനയെയും ചെറുതല്ല ഞെട്ടിച്ചിരുന്നത്. എന്നാൽ വെറും യുദ്ധവിമാന കൈമാറ്റം എന്ന നിലയിൽ അല്ലാതെ ഈ ഒരു നടപടി 2 രാജ്യങ്ങളും തമ്മിലുള്ള അതിശക്തമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഫ്രാൻസിന്റെ സാങ്കേതിക രൂപകൽപ്പനയിൽ ഇന്ത്യ നിർമ്മിച്ച മികച്ച സ്റ്റെൽത്ത് സവിശേഷതകളുള്ള ഇന്ത്യൻ നാവികസേനയുടെ സ്കോർപിൻ അന്തർവാഹിനി INS കരഞ്ച് നിർമ്മിച്ചത്. ഗോവയിലെ മസഗോൺ ഡോക്കിൽ നിർമ്മിച്ച INS കരഞ്ച് 2018 നീറ്റിലിറക്കിയിരുന്നു. 1,565 ടൺ ഭാരമാണ് INS കരഞ്ചിനുള്ളത്. INS കൽവാരി, INS ഖണ്ഡേരി എന്നിവയുടെ തുടർച്ചയാണിത്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച നാവികസേനയുടെ സ്കോർപിൻ ക്ലാസ് മുങ്ങിക്കപ്പലുകളിൽ ഒന്നാണിത്. കേന്ദ്ര സർക്കാരുമായുള്ള കരാർ പ്രകാരം മൊത്തം 6 ഡീസൽ ഇലക്ട്രിക് എഞ്ചിൻ അന്തർവാഹിനികളാണ് മസഗോൺ കപ്പൽശാലയിൽ നിർമ്മിക്കുക. ഇന്ത്യൻ നാവികസേനയുടെ INS കൽവാരി, INS ഖണ്ഡേരി എന്നീ 2 അന്തർവാഹിനികളും മസഗോണാണ് നിർമ്മിച്ചത്. 2005 സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനായി കരാറുകൾ ഒപ്പിട്ടത്. പ്രോജക്ട് 75 ഇന്ത്യയ്ക്ക് കീഴിലാണ് വലുതും ശേഷിയുള്ളതുമായ 6 അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടത്. 2017 ഡിസംബറിലാണ് ഈ ശ്രേണിയിലെ ആദ്യത്തെ അന്തർവാഹിനിയായ INS കൽവാരി നാവികസേനയ്ക്ക് കൈമാറിയത്. ഇന്ത്യയിലെ നാവികസേനയിലും തീരസംരക്ഷണ സേനയിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കപ്പലുകൾക്ക് പ്രത്യേക രീതിയിലാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ അന്തർവാഹിനികൾക്ക് ഉപരിതലത്തിൽ നിന്നുള്ള യുദ്ധം, അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, രഹസ്യാന്വേഷണ ശേഖരണം, ഖനനം നടത്തൽ, പ്രദേശ നിരീക്ഷണം തുടങ്ങിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. അന്തർവാഹിനി നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും കടന്ന് പൂർണ്ണ സജ്ജമായതോടെ ഇന്ത്യ അന്തർവാഹിനി നിർമ്മാണ രാഷ്ട്രമെന്ന തങ്ങളുടെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിവയിലേക്കുള്ള ഗവൺമെന്റിന്റെ നയങ്ങളുടെ കുതിപ്പും കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.